മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ അനാചാരങ്ങളിൽ ഒന്നായിരുന്നു മുത്തലാഖ്. അത് കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഇന്നിപ്പോൾ മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ മാറിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത, ഇപ്പോൾ ഈ പുരുഷന്മാർ മുത്തലാഖ് ചൊല്ലുന്ന ആ പരിപാടി നിർത്തിയിരിക്കുന്നു. പകരം അവർ ബഹുഭാരിത്യം എന്നുള്ള ആ സമ്പ്രദായം വളരെ വ്യാപകമാക്കിയിരിക്കുന്നു. പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ മുംബൈ ഒരു പടുകുറ്റൻ പ്രകടനം തന്നെ ഈ മുസ്ലിം വനിതകളുടെ നേതൃത്വത്തിൽ നടന്നു. മുസ്ലിം മഹിള ആന്തോളൻ എന്ന സംഘടനയാണ് ഈ സമരത്തിന്, ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഈ സംഘടന വെറും ഒരു ചെറിയ സംഘടനയല്ല. 2019 തൊട്ട് 2020 വരെ 40 ബഹുഭാരിത്വ കേസുകളിൽ ഇടപെടുകയും അതിൽ വിജയിക്കുകയും ചെയ്തൊരു സംഘടന കൂടിയാണ്. വലിയ രീതിയിൽ മുസ്ലിം സ്ത്രീകളെ ആകർഷിക്കാൻ ഈ സംഘടന കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഘടന മുൻപോട്ട് വെക്കുന്ന കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഈ സംഘടന ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ബഹുഭാരിത്വം നിർത്തലാക്കണം. 2, ശൈശവിവാഹം നിർത്തലാക്കണം. 3, നിക്കാഹ് ഹലാല എന്ന് ഒരു ആചാരമുണ്ട്, അതും നിർത്തലാക്കണം. ഈ നിക്കാഹ് ഹലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപെടുത്തിയ ദമ്പതിമാർ തമ്മിൽ വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹം ബന്ധം വേർപെടുത്തിയ ആ സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കുകയും അതിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വീണ്ടും വിവാഹമോചനം തേടിയ ശേഷം മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ എന്ന് മതപരമായ നിയമമാണ് ഈ നിക്കാഹ് ഹലാൽ എന്ന് പറയുന്നത്. ഇതും ഈ അനാചാരമാണ് എടുത്തു കളയണമെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഇവർ പറയുന്നത് മുത്തലാഖ് നിർത്തിയത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ മുത്തലാഖ് നിർത്തിയതിൻ്റെ മറവിൽ, അതായത് മുത്തലാഖിലേക്ക് ഇപ്പോൾ ആളുകൾ പോകുന്നില്ല, പകരം ബഹുഭാരിത്വത്തിലേക്കാണ് പോകുന്നത്. ഇത് നിരോധിക്കണം, രാജ്യത്ത് ഏകീകൃതമായ ഒരു നിയമം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം വനിതാ സംഘടന ഇപ്പോൾ പ്രതിഷേധവുമായി തിരിക്കുന്നത്. അവരുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വലിയ പ്രകടനം തന്നെയായിരുന്നു മുംബൈയിൽ നടന്നത്. ഒരുപക്ഷെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഇവരുടെ ഈ ആവശ്യങ്ങളും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം വനിതകൾ തന്നെ രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. മുസ്ലിം ഇന്ത്യ മലയാളം.